നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫലാഫൽ എങ്ങനെയാണ് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയാലോ? അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ദേ ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു അര കപ്പ് വെള്ളക്കടല തലേദിവസം രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ്. ഈ കുതിർത്തി വെച്ചിരുന്ന വെള്ളമൊക്കെ മാറ്റിയിട്ട് ഈ കടല നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വാർന്നു പോകണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് തരത്തിലുള്ള ഇലകളാണ്, മല്ലിയിലയും പാഴ്സലി ലീവ്സും. ഓരോന്നും ഓരോ കൈപ്പിടി വീതം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാഴ്സലി ലീവ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം മല്ലിയിലയുടെ അളവൊന്ന് കൂടുതലെടുത്താൽ മതിയാകും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇത് ഒരുപോലെ തോന്നുമെങ്കിലും ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഇത് കൂടാതെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയുടെ പകുതിയും രണ്ട് പച്ചമുളകും മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളിയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മിക്സിയുടെ ജാറ് വളരെ ചെറുതായതുകൊണ്ട് ഞാനിത് പല ബാച്ചായിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അരഞ്ഞു കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടി ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണയായിട്ട് ഫലാഫലിൽ പച്ചമുളക് ചേർക്കാറില്ല, പക്ഷെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ഞാനിവിടെ ഒരു രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. നമ്മൾ പരിപ്പടയൊക്കെ തയ്യാറാക്കില്ലേ, ആ ഒരു രീതിയിൽ വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ. അതെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ഇലകളൊക്കെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നും ഓരോ കൈപ്പിടി വീതമുണ്ട്. അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയുമാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഇത് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെയൊന്നും അരച്ചെടുക്കരുത്, നമ്മുടെ ആ ഒരു പരിപ്പ് വടയുടെ പാകത്തിനാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ കട്ട്ലറ്റ് അല്ലെങ്കിൽ പരിപ്പ് വടയൊക്കെ തയ്യാറാക്കില്ലേ, അതുപോലെ ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ എടുത്തു കഴിഞ്ഞാൽ 13 ചെറിയ ഫലാഫൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ വറുത്തെടുക്കാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫലാഫലും ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഞാനിതിവിടെ ഒന്ന് വറുത്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. തീ കൂട്ടി വെക്കരുത്, ഇത് വേവിക്കാത്ത കടലയാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് സമയമെടുത്തിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോഴത്തെ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. തിരിച്ചു മറിച്ച് വിട്ട് രണ്ട് വശവും നല്ലതുപോലെ കളറൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതേ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. വീട്ടിലുള്ള ചേരുവകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പാഴ്സലി ലീവ്സ് മാത്രമാണ് നമ്മൾ സാധാരണയായിട്ട് വീട്ടിൽ ഉണ്ടാകാത്തത്. അപ്പോൾ ഇതേ രണ്ടാമത്തെ ബാച്ചും ഇവിടെ റെഡിയാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതേ ഉൾവശമൊക്കെ നല്ലൊരു പച്ച കളറിലാണ് ആ ലീവ്സൊക്കെ ചേർത്തത് കൊണ്ട്. അപ്പോൾ ഇത് സാധാരണയായിട്ട് ഹമ്മസിൻ്റെ കൂടെയോ മയണൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഗാർലിക് സോസിൻ്റെ കൂടെയോ ആണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.